ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ വമ്പൻ താരനിരയിൽ ദുൽഖർ സിനിമ ദുൽഖറിനെ നായകനാക്കി ഹനു രാഘവപുടി സംവിധാനം നിർവഹിക്കുന്ന തെലുങ്ക് സിനിമ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ വലിയ ക്യാൻവാസിൽ ഒരു വമ്പൻ താരനിര അണിനിരക്കുന്ന ഈ സിനിമയുടെ പേര് ഇതുവരെയും നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴത്തെ രശ്മിക മന്ദാനയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടിരിക്കുകയാണ്. നടിയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ഇന്ന് ഈ പോസ്റ്റർ പുറത്തുവിട്ടത്. ഡി ക്യുവിന്റെ നായികയായെത്താൻ അതിയായ ആഗ്രഹമുണ്ടെന്നും ദുൽഖറിന്റെ സിനിമകളുടെ പേരൊക്കെ ഓർക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവയെല്ലാം വളരെ ഇഷ്ടമാണെന്നും രശ്മിക ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആ ആഗ്രഹം കൂടിയാണ് ഈ സിനിമയിലൂടെ സഫലമാകുന്നത്. ആഫ്രീൻ എന്ന കാശ്മീരി പെൺകുട്ടിയായാണ് രശ്മിക എത്തുന്നത്. കാശ്മീർ സിനിമയുടെ പ്രധാന ലൊക്കേഷനായിരുന്നു. കത്തുന്നൊരു ജീപ്പിന് മുന്നിൽ ചുമന്ന ഹിജാബ് ധരിച്ച് കയ്യിലൊരു ഹാൻഡ് ബാഗുമായി നിൽക്കുന്ന താരത്തിന്റെ ഫോട്ടോ ഇതിനോടകം ഏറെ വൈറലായി കഴിഞ്ഞു. തെലുങ്ക് താരം സുമന്തും ഈ സിനിമയിൽ ഒരു മുഖ്യ വേഷത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മൃണാൾ ടാക്കൂർ ആണ് പ്രധാന നായിക വേഷത്തെ അവതരിപ്പിക്കുന്നത്. സീത എന്ന കഥാപാത്രത്തെയാണ് സിനിമയിൽ അവതരിപ്പിക്കുക. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. മഹാനടിക്ക് പിന്നാലെ വീണ്ടും തെലുങ്കിൽ തിളങ്ങാൻ തന്നെയാണ് ദുൽഖറിന്റെ നീക്കം. യുദ്ധത്തോടൊപ്പം എഴുതപ്പെട്ട ലെഫ്റ്റനന്റ് റാമിന്റെ പ്രണയകഥ എന്ന ടാഗ് ലൈനോടെ ഒരുങ്ങുന്ന സിനിമയിൽ മദ്രാസ് റെജിമെന്റിലെ ലെഫ്റ്റനന്റ് കമാൻഡർ റാമായാണ് ദുൽഖർ സിനിമയിലെത്തുന്നത്. സിനിമാ ഷൂട്ടിംഗിനിടയിലെ ദുൽഖറിന്റെ ലൊക്കേഷൻ ഫോട്ടോകൾ ഇതിനോടകം തന്നെ വൈറലാണ്. ഹനു രാഘവപ്പുഴിയുടെ സംവിധാനത്തിൽ മൂന്ന് ഭാഷകളിൽ ഒരുങ്ങുന്ന ഈ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിരുന്നു. നല്ല ക്വാളിറ്റിയിൽ ഒരുക്കുന്ന മികച്ചൊരു റൊമാന്റിക് മൂവിയാകും ഇതെന്നാണ് ടീസർ തരുന്ന സൂചന. ക്ലീൻ ഷേവിൽ കിടിലൻ ഗെറ്റപ്പിലാണ് ദുൽഖർ ഇതിൽ അഭിനയിക്കുന്നത്. മഹാനടിക്ക് ശേഷം വൈജയന്തി മൂവീസും സ്വപ്ന സിനിമാസും ഡി ക്യുവിനൊപ്പം ഒന്നിക്കുന്ന സിനിമ കൂടിയാണിത്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.